ശബരിമലയിലേക്കുള്ള യാത്രക്കിടയിലും സന്നിധാനത്തുമൊക്കെ ആയിരക്കണക്കിന് സേവന സന്നദ്ധരായ പ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്, വനം വകുപ്പ്, ദേവസ്വം ബോർഡ്, കുടുംബശ്രീ, അങ്ങനെ നിരവധി വിഭാഗങ്ങളിൽപ്പെട്ടവർ. ഇവരിൽ ഭൂരിപക്ഷം പേരും ശബരിമലയിലേക്ക് എത്തുന്നത് സേവന മനസ്സോടെയാണ്. ഇവർ ഓരോ സ്ഥലത്തും നൽകുന്ന ആത്മസമർപ്പണമാണ് സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ഇന്ന് ലഭിക്കുന്ന പല സൗകര്യങ്ങളും കിട്ടാൻ കാരണം. ശബരിമല പ്ലാസ്റ്റിക് ഫ്രീ സോണായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കാരി ബാഗുകളും ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളും ഞങ്ങളുടെ കയ്യിൽ തരിക, പകരം നിങ്ങൾക്ക് ഞങ്ങൾ തുണിസഞ്ചി ഫ്രീ ആയിട്ട് തരും. ശബരിമല പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. പക്ഷേ കേരളത്തിൽ നിന്നും പുറത്തുനിന്നും വരുന്ന അയ്യപ്പ ഭക്തർ കുടിവെള്ളവും ഭക്ഷണ സാധനങ്ങളും ഒക്കെ കരുതുന്നത് പ്ലാസ്റ്റിക് കുപ്പികളിലും കവറുകളിലുമാണ്. ഇത് പതുക്കെ പതുക്കെ ഇല്ലാതാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. ഓരോ ദിവസവും ഓരോ CDS ആണ് ഇതിനുവേണ്ടിയുള്ള ആളുകളെ എത്തിക്കുന്നത്. ഈ കുടുംബശ്രീ അംഗങ്ങൾ വന്ന് അവരെ സഹായിക്കാൻ വേണ്ടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ത്രൂ ഔട്ട് ഈ വാഹനങ്ങൾ കൈകാണിച്ച് നിർത്തി വാഹനങ്ങൾ കയറി ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരിൽ നിന്ന് പ്ലാസ്റ്റിക് സാധനങ്ങൾ വാങ്ങുകയും പകരം അവർക്ക് തുണിസഞ്ചി ഫ്രീ ആയിട്ട് നൽകുകയും ചെയ്യുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന് നടത്തുന്ന ഈ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. വാഹനങ്ങളിൽ വരുന്ന ഭക്തരിൽ നിന്ന് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വാങ്ങി തിരിച്ച് സൗജന്യമായി തുണിസഞ്ചി നൽകുന്നു. നമുക്ക് ശബരിമല പ്ലാസ്റ്റിക് ഫ്രീ സോൺ ആക്കാൻ വേണ്ടി ഉള്ള ഒരു മിഷൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കാരി ബാഗുകളൊക്കെ തരിക. ഞങ്ങൾ കുപ്പികൾ നിങ്ങൾക്ക് തുണിസഞ്ചി തരും ഫ്രീ ആയിട്ട്. വരും കാലത്തേക്കുള്ള ശാസ്ത്രീയ നിക്ഷേപമാണ് ഇത്. പ്ലാസ്റ്റിക്കിൽ നിന്നും ശബരിമലയെ മോചിപ്പിക്കാനുള്ള പുണ്യപ്രവർത്തനം. ഇത് ശബരിമല ഡ്യൂട്ടിക്ക് എത്തുന്ന പോലീസുകാർക്ക് വിശ്രമിക്കാൻ ഒരുക്കിയിരിക്കുന്ന കണ്ടെയ്നറുകളാണ്. ടാറ്റയ്ക്കാണ് ഇതിന്റെ കൊട്ടേഷൻ. സംഘർഷങ്ങളിലും സേവനത്തിലും ജാഗ്രതയോടെ മണിക്കൂറുകൾ ഇടപെട്ട ശേഷം പോലീസുകാർ ഈ ഉഷ്ണമുറിയിലാണ് വിശ്രമിക്കാനെത്തുക. കൊടും ചൂടിൽ നിന്നും പൊള്ളലിലേക്കാണ് അവർ കടന്നു ചെല്ലുക. പോലീസുകാർക്കെതിരെ സംസാരിക്കാനും നിലപാട് സ്വീകരിക്കാനുമാണ് നമുക്ക് പലപ്പോഴും താല്പര്യം. അവർ നടത്തുന്ന സേവനങ്ങളും അനുഭവിക്കുന്ന യാതനകളും ആരും പലപ്പോഴും കാണാൻ ശ്രമിക്കാറില്ല. മേലുദ്യോഗസ്ഥരോട് ഇതൊന്നും പറയാനുള്ള സ്വാതന്ത്ര്യവുമില്ല പലപ്പോഴും പോലീസുകാർക്ക്. യഥാർത്ഥത്തിൽ ഇതിനുള്ളിൽ 10 മിനിറ്റ് പോലും സ്വസ്ഥമായി വിശ്രമിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് കൊടും ചൂടാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പക്ഷേ ഇവർക്ക് ഇവരുടെ ആവശ്യങ്ങൾ അധികൃതരോട് പറയുന്നതിന് പലപ്പോഴും കഴിയാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ മുകളിൽ ഒരു ഷീറ്റോ അല്ലെങ്കിൽ ഒരു ടാർപോളിനോ കിട്ടിയാൽ കുറച്ചെങ്കിലും ചൂട് കുറയും. ഇത്രയും അശാസ്ത്രീയമായ രീതിയിലല്ല മറ്റ് പല രാജ്യങ്ങളിലും ഇതുപോലുള്ള സൗകര്യങ്ങൾ നമ്മുടെ സൈനികർക്കും പോലീസിനും വേണ്ടി ഒരുക്കാറുള്ളത്. പഴയ മണ്ഡലകാലം നല്ല ഓർമ്മയായി സൂക്ഷിക്കുന്നവർ നിരവധിയുണ്ട്. വ്രതത്തിനും ആചാരാനുഷ്ഠാനങ്ങൾക്കും അപ്പുറം നല്ല മനുഷ്യരാകാനുള്ള പ്രവർത്തനമാണ് 41 ദിവസത്തിലൂടെ സാധ്യമായതെന്ന് പഴമക്കാർ ഓർത്തെടുക്കും. വ്യത്യസ്ത ആചാരങ്ങൾക്കിടയിലും സ്വയം നവീകരണത്തിനുള്ള പടികളായാണ് ശബരിമല ദർശനത്തെ വിശ്വാസികൾ കണ്ടത്. ശബരിമലയെക്കുറിച്ചും ശ്രീ അയ്യപ്പനെക്കുറിച്ചുമൊക്കെ പ്രാദേശികമായി നിരവധി ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ വർഷവും ഇവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒരിക്കൽ ഈ സ്ഥലത്തെത്തുന്നവർക്ക് വീണ്ടും ഇവിടേക്ക് വരാൻ തോന്നിക്കുന്നു എന്ന് നിരവധി പേർ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ആത്മീയമായ അനുഭവം ലഭിക്കുന്നത് കൊണ്ടായിരിക്കണം ഓരോ വർഷവും ഇത്രമാത്രം അയ്യപ്പ ഭക്തരുടെ എണ്ണം ഇവിടെ കൂടാൻ കാരണം. വൃശ്ചികം ഒന്ന് തൊട്ട് ധനു 28 കഴിഞ്ഞാൽ തിരുവാഭരണം പോകുന്നതോടുകൂടി എന്നാലും മകരവിളക്ക് വരെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രകൃതിയിലും
അന്തരീക്ഷത്തിലും ആളുകളിലും ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ ഈ പന്തളത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം ഉൾപ്പെടുന്ന മുഴുവൻ സ്ഥലങ്ങളിലും വീടുകളിൽ നോയമ്പാണ്, മണ്ഡല വ്രതകാലമാണ്. അത് 41 ദിവസവും നോക്കുന്നവരുണ്ട്. പിന്നെ ഒരു തീർത്ഥാടന കാലയളവ് മൊത്തം 60-62 ദിവസങ്ങൾ നോയമ്പ് നോക്കുന്നവരുണ്ട്. എനിക്കറിയാം പന്തളത്ത് തന്നെ പലരും നിരന്തരം ബീഡിയൊക്കെ വലിച്ചുകൊണ്ടിരുന്നവർ ഈ 41 ദിവസം അതൊക്കെ ഉപേക്ഷിക്കുകയാണ്. സന്നിധാനത്തേക്കുള്ള കഠിനമായ പാതകളും വനവുമൊക്കെ ഒട്ടനവധി പ്രതിസന്ധികൾ അന്ന് തീർത്ഥാടകർക്ക് നൽകി. അവയൊക്കെ അതിജീവിക്കാനുള്ള ശാരീരികവും മാനസികവുമായ ഒരുക്കം വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നേടുന്നതിന് പഴയ തലമുറക്കാർ ശ്രമിച്ചു. ഇല്ലായ്മകളുടെയും പരീക്ഷണത്തിൻ്റെയും ശരണവഴികളാണ് പഴയ തീർത്ഥാടകർ ശബരിമലയിൽ മുൻകാലങ്ങളിൽ കണ്ടത്. ആദ്യകാലത്ത് ഞങ്ങൾ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു 15-20 ദിവസമൊക്കെ എടുക്കേണ്ടി വരും. ആ സമയത്ത് ഇവിടെ നിന്നുള്ള ഗുരു സ്വാമിമാർ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് ഒരു 90 വയസ്സ് 80 വയസ്സ് വരെയുള്ള ആൾക്കാർ വരെ ഒന്നിച്ച് കൂട്ടമായിട്ട് നടന്നാണ് പോകുന്നത്. നടന്നു പോയി അഴുതാ നദിയിൽ അവിടെ ഒരു താവളം, അത് കഴിഞ്ഞിട്ട് ആദ്യം ആറന്മുള അമ്പലത്തിൽ താവളം, അങ്ങനെ പല പല താവളങ്ങളും വിട്ടിട്ട് കൊണ്ടുപോകുന്ന കെട്ടിനകത്ത്, അന്ന് ഇന്നുപോലെ ചെറിയ കെട്ടല്ല, വലിയ കെട്ടാണ്. ആ വലിയ കെട്ടിനകത്ത് വേണ്ടുന്ന അരി, സാധനങ്ങൾ, തേങ്ങ, അതുപോലെ എല്ലാ ഐറ്റങ്ങളും, പാചകം ചെയ്യാനുള്ള ഐറ്റങ്ങളെല്ലാം അല്ലാതെ തൂക്കി പിടിച്ചുകൊണ്ട് പോയിട്ട് അഴുതാ നദിയുടെ തീരത്ത് ചെന്നിട്ട് അവിടെ ആഹാരം വെച്ച് കഴിക്കും. അത് കഴിഞ്ഞ് അവിടെ നിന്നും വീണ്ടും മല കയറി കല്ലിടാങ്കുന്ന്, ഒരക്കുഴി തീർത്ഥം, അങ്ങനെയുള്ള കാനനപാതയായിരുന്നു. അന്ന് ഭയങ്കര വ്രതം എടുക്കുന്നതിൻ്റെ കാരണം പുലിയും അതുപോലെ ആനകളുടെയും ഒന്നും ശല്യം, അന്ന് ഭയപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു. വ്രതം തെറ്റിയാൽ അന്ന് ഇങ്ങനെയുള്ള കാട്ടുമൃഗങ്ങൾ നമ്മളെ ആക്രമിക്കും എന്നുള്ള ഭക്തമായ ഒരു വിശ്വാസം ഭയങ്കരമായിട്ട് മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ടാണ്, അങ്ങനെ ചെന്നിട്ട് 18-ാം പടിയിൽ തൊട്ടു തൊഴുതിയാണ് അന്ന് ഞങ്ങൾ കയറിപ്പോയിക്കൊണ്ടിരുന്നത്. തൊട്ടു തൊഴാം അന്ന് പോലീസിൻ്റെയോ അതുപോലെയുള്ള ഒരു മനുഷ്യരുടെയും ഒരു വിധത്തിലുള്ള ഒരു ഇതില്ലായിരുന്നു. ഇന്ന് ആ അവസ്ഥയ്ക്കൊക്കെ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പിന്നിലെ പ്രയത്നങ്ങളും നിരവധിയാണ്. പുല്ലും ഇലയും ഇല വെട്ടിയും ഒക്കെ പന്തലിട്ട് അതിൻ്റെ കീഴിലാണ് ആ കാലത്ത് കിടക്കുന്നത്. പിറ്റേവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ തോർത്തെല്ലാം പിഴിഞ്ഞുടുത്ത് വേണം കിടക്കാനെ കൊണ്ട്. അതുമാതിരി മഞ്ഞിൻ്റെ പുറത്താണ് കിടക്കുന്നത്. ഇതുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ കഞ്ഞി വെച്ച് കഴിക്കുമായിരുന്നു. കുറച്ച് നാളേ ആയുള്ളൂ പമ്പ് സെറ്റും ഒക്കെ ആയിട്ടുള്ളത്. അതിനു മുമ്പേ ഈ ഗണപതി ക്ഷേത്രമില്ലായിരുന്നു. അവിടെ റോഡില്ലായിരുന്നു, 2-അടി പാത മാത്രമേ ഉള്ളായിരുന്നു. ആനക്കാടായിരുന്നു, ഇകരക്കാടായിരുന്നു. ആ ഒരു 250-300 ആന വരെ ഒരു രാത്രി ഞങ്ങൾ എണ്ണി. പന്തളം ചെറിയൊരു നാട്ടുരാജ്യമായിരുന്നു. അതിൽ ഏറെയും കിഴക്കൻ മലയോരങ്ങൾ. ഉദയനൻ്റെ ആക്രമണത്തിൽ രാജ്യത്തിൻ്റെ ഭൂരിഭാഗവും ഇല്ലാതായി. ഇക്കാലത്താണ് അയ്യപ്പൻ പന്തളം കൊട്ടാരത്തിൽ എത്തുന്നതെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പന്തളം കൊട്ടാരത്തിൽ നിന്നും ആയുധാഭ്യാസങ്ങൾ പരിശീലിച്ച അയ്യപ്പൻ ഉദയനനെ ലക്ഷ്യമാക്കി നീങ്ങി. കരിമലയിലായിരുന്നു ഉദയനൻ തമ്പടിച്ചിരുന്നത്. ഇക്കാലത്താണ് വാവരെ എരുമലയിൽ വെച്ച് അയ്യപ്പൻ പരിചയപ്പെടുന്നതെന്നും പറയപ്പെടുന്നു. അയ്യപ്പൻ്റെ സൈനിക ശേഷിയും ആൾബലവും ഉദയനൻ്റെ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ കാരണമായതായും കരുതപ്പെടുന്നു. ഇങ്ങനെ വിവിധ കാലങ്ങളിൽ പലതരത്തിലുള്ള കഥയും കഥാന്തരങ്ങളും അയ്യപ്പൻ കഥകളിൽ നമുക്ക് കണ്ടെത്താനാകും. 1814-17-20 കാലഘട്ടത്തിൽ ലെഫ്റ്റനൻ്റ് കേണൽ വാർഡും ലെഫ്റ്റനൻ്റ് കോർണർ എന്ന് രണ്ട് സായിപ്പന്മാർ, അവർ ട്രാവൻകൂറിൻ്റെ മാത്രമല്ല കൊച്ചി മലബാർ ഈ മൂന്ന് സ്ഥലത്തെയും ഒരു സർവേ നടത്തി. ഈ സർവേയിൽ അവർ ശബരിമലയെ പറ്റി പറയുന്നുണ്ട്. അത് അവർ ഭയങ്കരമായിട്ട് ആ മലയെപ്പറ്റി വർണ്ണിച്ചിട്ടുള്ള, ആ മലയും അതിൻ്റെ ഭയങ്കര വന്യമൃഗങ്ങളും, ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുവെന്നും അവിടെ തൗസൻഡ്സ് ഓഫ് തൗസൻഡ്സ് ആളുകൾ ആണ്ടുതോറും ജമിതി മാസം അവിടെ പോകുന്നുണ്ട്. മറ്റൊരു കഥയുണ്ട്. പന്തളം രാജാവായ രാജശേഖരൻ നായാട്ടിന് പോയ വേളയിൽ വനത്തിനുള്ളിൽ നിന്നും ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്നുള്ളതാണ് അത്. മണികണ്ഠൻ എന്നറിയപ്പെട്ട അയ്യപ്പനെ യുവരാജാവായി അവരോധിക്കാൻ രാജശേഖരൻ നിശ്ചയിച്ചു. ഇത് നടപ്പിലാകാതിരിക്കാൻ മന്ത്രിമാരുമായി ഗൂഢാലോചന നടത്തിയ രാജ്ഞി കൗശലങ്ങൾ പ്രയോഗിക്കാൻ നിശ്ചയിച്ചു.
രാജ്ഞിയുടെ കഠിനമായ വയറുവേദന മാറാൻ പുലിപ്പാൽ വേണമെന്ന് കൊട്ടാരം വൈദ്യനെ കൊണ്ട് പറയിച്ചു. ഇതറിഞ്ഞ അയ്യപ്പൻ പുലിപ്പാൽ തേടി പോവുകയും വിജയിയായി തിരിച്ചെത്തുകയും ചെയ്തു എന്നാണ് ആ കഥ. ഇതോടെ രാജ്ഞിയുടെയും മന്ത്രിമാരുടെയും ശ്രമം വിഫലമായി. അതിനുശേഷമാണ് അയ്യപ്പൻ ശബരിമലയിലേക്ക് പോകുന്നത്. ഈ കഥയാണ് പരമ്പരാഗതമായി വിശ്വാസികൾ സൂക്ഷിക്കുന്നത്. പന്തളം കൊട്ടാരവും ഇത് യാഥാർത്ഥ്യമാണെന്ന് കരുതി വരുന്നു. അച്ഛൻ എന്നെ കാണാൻ വേണ്ടി വരണ്ട, കാരണം ഞാൻ അവിടെ ഉണ്ട്. അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ദേവാരപ്പുരയുണ്ട്. ഇപ്പോൾ ഇവിടെ ക്ഷേത്രമായിട്ടിരിക്കുന്നത് പണ്ട് ദേവാരപ്പുരയാണ്. ദേവാരം എന്ന് പറഞ്ഞാൽ ദേവനെ ആരാധിക്കുന്നതാണ്. അപ്പോൾ ദേവാരം ഇവിടെ ഒരു സാളഗ്രാമം വെച്ചിട്ടുണ്ട്. ആ സാളഗ്രാമം അയ്യപ്പൻ്റെ ശക്തിയുള്ള സാന്നിധ്യമുള്ള സ്ഥലമാണ്. യുവരാജാവാകാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ആഭരണങ്ങളടക്കമുള്ളത് ഉണ്ടിവിടെ. അപ്പോൾ അതുമായി വന്ന് അണിയിച്ച് കാണണം എന്ന് രാജാവ് പറഞ്ഞപ്പോഴാണ് പറയുന്നത് അതിനുവേണ്ടി അങ്ങ് വരണ്ട, അത് അയച്ചോളൂ, അയച്ചിവിടെ അണിയിച്ചോളൂ. അണിയിക്കുന്നത് അങ്ങയുടെ ഒരു പ്രതിനിധി വന്നാൽ മതി. ഒരിക്കലും പോകാറുമില്ല, പ്രതിനിധികളെ മാത്രമേ അയക്കത്തുള്ളൂ. ബുദ്ധമത ക്ഷേത്രമായിരുന്ന ശബരിമല കാലാന്തരത്തിൽ അയ്യപ്പ ക്ഷേത്രമായി മാറുകയായിരുന്നെന്ന് കരുതുന്നവരുമുണ്ട്. എന്തുതന്നെ ആയാലും അസാധാരണമായൊരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു അയ്യപ്പൻ എന്ന് കരുതുന്നവരാണ് വിശ്വാസികളിൽ അധികവും. ബുദ്ധമത ക്ഷേത്രമാണെന്നും ഈ ശരണം വിളി ബുദ്ധമതത്തിന്റെ ഭാഗമാണെന്നും ഒക്കെയാണ് പറയുന്നത്. അതേസമയം അധികവും ബുദ്ധമതത്തിൻ്റെ അതുപോലെ തന്നെ ശബരിമല പുരാണങ്ങളിലും വരുന്നുണ്ടല്ലോ. ശബരിയുടെ ശബമോക്ഷം കിട്ടുന്ന രാമായണത്തിലൊക്കെ അത് വരുന്നുണ്ട്. പന്തളം കൊട്ടാരം ആക്രമിക്കാൻ ഉദയനും സംഘവും എത്തിയത് ശക്തമായ സന്നാഹങ്ങളോടാണ്. കൊട്ടാരത്തിലെ ഏക രാജകുമാരിയായിരുന്ന മായയെ ഉദയനൻ തട്ടിയെടുക്കുമെന്ന് കരുതിയ രാജാവ് ചീരപ്പഞ്ചിറ പണിക്കരുടെ വീട്ടിലെത്തിച്ചു. പിന്നീട് ഉദയനൻ കൊള്ളമുതലുമായി മടങ്ങിയ ശേഷം മായ ചീരപ്പഞ്ചിറ കുടുംബത്തിലെ ഒരു പുരുഷനെ വിവാഹം കഴിച്ചു. ആ ബന്ധത്തിലുണ്ടായ കുട്ടിയാണ് അയ്യപ്പൻ എന്നൊരു കഥ പ്രചാരത്തിലുണ്ട്. അതേസമയം ഉദയനൻ പന്തളം കൊട്ടാരത്തിൽ നിന്നും മായയെ തട്ടിക്കൊണ്ടുപോയതായും കഥയുണ്ട്. രാജാവ് ഉദയനനെ നേരിടാൻ ആയുധാഭ്യാസിയായ ചീരപ്പഞ്ചിറ മൂപ്പനെ സമീപിച്ചു. സൈന്യസമേതം ഉദയനന്റെ കോട്ട ആക്രമിച്ച് ചീരപ്പഞ്ചിറ മൂപ്പൻ മായയെ വീണ്ടെടുത്തു. എന്നാൽ കൊട്ടാരം മായയ്ക്ക് ഭ്രഷ്ടു കൽപ്പിച്ചു. മൂപ്പൻ മായയെ മകളായി സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ അനന്തരവൻ വിവാഹം കഴിച്ചുവെന്നും ഒരു കഥയുണ്ട്. ഈ ബന്ധത്തിലുണ്ടായ മകനാണ് അയ്യപ്പനെന്നും. മകൻ 8 വയസ്സായപ്പോൾ അയ്യപ്പനെ അമ്മയായ മായ പന്തളം കൊട്ടാരത്തിലേക്ക് അയച്ചു. എന്നാൽ കൊട്ടാരം അയ്യപ്പനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. അത്ഭുതകരമായ ചില അഭ്യാസങ്ങൾ കാണിച്ച അയ്യപ്പനെക്കുറിച്ചറിഞ്ഞ് പന്തളം രാജാവ് യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഒടുവിൽ അയ്യപ്പനെയും മായയെയും ചീരപ്പഞ്ചിറയുമായും നല്ല ബന്ധം പുലരണമെന്ന് രാജാവ് നിശ്ചയിച്ചു എന്നാണ് മറ്റൊരു കഥ. കാലടി രാമൻ നമ്പ്യാർ എന്ന് പറയുന്ന ഒരാൾ സമാഹരിച്ച പാട്ടുകളിലാണ് ഈ ഉദയനന്റെ കഥ ആദ്യമായിട്ട് നമ്മൾ മലയാളികൾ കേൾക്കുന്നത്. പിന്നീട് ഈ പാട്ടുകളെ ആധാരമാക്കിയിട്ടാണ് ഡോക്ടർ എസ് കെ നായർ അയ്യപ്പനെ കുറിച്ച് ഒരു നോവൽ എഴുതി. നോവൽ എഴുതിയപ്പോൾ എസ് കെ നായർ ഈ ഉദയനൻ്റെ ആക്രമണ കഥയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും അതിനകത്തെ ഈ ചരിത്ര നോവലിന് തന്നെയാണ് അദ്ദേഹം പേര് കൊടുത്തത്. ആ നോവലിലെ ഒരു പ്രധാന കഥാപാത്രമാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ എല്ലാ അയ്യപ്പൻ പാട്ടുകളിലും ഉദയനൻ്റെ കഥ പറയുന്നില്ല. പക്ഷേ ഉദയനൻ എന്നുള്ള പേര് കവി കൊടുത്തതാണോ, അജ്ഞാതനായ കവി കൊടുത്തതാണോ, അതോ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ എന്ന് പറയാൻ തെളിവുകളില്ല. വേറൊരു കഥ ഇങ്ങനെയാണ്. ഉദയനൻ തട്ടിയെടുത്ത മായയെക്കുറിച്ച് പൊന്നമ്പലമേട്ടിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന യുവാവായ ജയന്തൻ നമ്പൂതിരി മനസ്സിലാക്കി. ഉദയനന്റെ കടന്നുകയറ്റത്തിൽ കൊല്ലപ്പെട്ട ശബരിമലയിലെ ശാന്തിക്കാരന്റെ മകനായിരുന്നു ജയന്തൻ നമ്പൂതിരി. തൊട്ടടുത്ത ദിവസം ജയന്തൻ നമ്പൂതിരി മായയെ ഉദയനന്റെ സങ്കേതത്തിൽ നിന്ന് മോചിപ്പിച്ചു. ജയന്തൻ നമ്പൂതിരി പിന്നീട് മായയെ വിവാഹം കഴിച്ചു. ആ ബന്ധത്തിലുണ്ടായതാണ് അയ്യപ്പനെന്നും കഥ തുടരുന്നു. കഥകൾക്ക് ഒന്നിലേറെ വേർഷൻ ഉണ്ടെന്നല്ലാതെ ഇതിലേത് കഥയാണ് ശരി, ഏത് കഥയാണ് പുറന്തള്ളേണ്ടതെന്ന് നമുക്ക് ഇന്ന് പറയാൻ പറ്റുകയില്ല. ഇവയെല്ലാം തന്നെ സാധ്യതകളാണ്. ഈ നാടോടി കഥകളെപ്പറ്റി പണ്ഡിതന്മാർ ഗവേഷകന്മാർ പറഞ്ഞിട്ടുള്ളത് അത് പലപ്പോഴും ഒരു വ്യക്തി ഉണ്ടാക്കുന്നതല്ല, ഒരു ജനതയുടെ വിചാരഗതിക്ക്
അവരുടെ കൂട്ടത്തിലെ ഒരു ക്രിയേറ്റിവിറ്റി കൂടിയിട്ടുള്ള ഒരാൾ അതിനൊരു വ്യക്തത കൊടുക്കും. അതാണ് ഈ കഥകളെല്ലാം, നാടോടി കഥകളെല്ലാം തന്നെ ഒരു കൂട്ടം ആളുകളുടെ, അവരുടെ അതിൻ്റെ രചയിതാക്കളാണ്, അല്ലാതെ അതിനൊരു രചയിതാവല്ല ഉള്ളത്. പക്ഷേ അന്തിമ ഷേപ്പ്, ഫൈനൽ ഷേപ്പ് കൊടുക്കുന്നത് ഒരു രചയിതാവായിരിക്കും. ശബരിമലയിൽ ക്ഷേത്രപൂജ തനതായ ആചാരാനുഷ്ഠാനങ്ങളോടെ നടത്തി വന്നിരുന്നത് മലയരയന്മാരായിരുന്നെന്ന് വിശ്വാസമുണ്ട്. പരമ്പരാഗതമായി ഈ വിഭാഗമായിരുന്നു ക്ഷേത്രത്തിൻ്റെ പൂജാവിധികൾ നടത്തിയിരുന്നത്. പിന്നീടവർ അവിടെ നിന്നും അകന്നുപോയതായും ഇന്നത്തെ രീതിയിൽ വിശ്വാസ പ്രമാണങ്ങൾ മാറി വന്നു എന്നും കരുതുന്നവരുണ്ട്. പണ്ടത്തെ കാലത്ത് മലയരന്മാർ ഈ വലിയ കാട്ടിനകത്തെ വേറെ ആളുകൾ എത്താൻ പറ്റില്ലല്ലോ. ഈ വലിയ അപ്പോൾ അവിടെ വിളക്ക് വയ്ക്കലായിരുന്നാലും അവരെ പൂജിക്കലായിരുന്നാലും ഈ മലയരയന്മാരായിരിക്കും അവിടെ പൂജിക്കലും ഇതൊക്കെ ഉള്ളത്. പിൽക്കാലത്തായിരിക്കും ഇവിടുന്ന് ആളുകൾ. മാത്രമല്ല, ഈ വാർഡൻ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ ജനുവരി മാത്രമാണ് അവിടെ ആൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും വരുന്നത്. അപ്പോൾ ബാക്കി ഭാഗത്തൊക്കെ ഇതുപോലെ പോകില്ല. ഈ 41 ദിവസത്തെ വ്രതം ഇരുന്ന് പോകുന്നത് തന്നെ അത്രയും സമയം ഇതിന് വേണമെന്നുള്ളതുകൊണ്ടാണ്. ചരിത്രകാലത്തിൻ്റെ വ്യക്തതയില്ലായ്മയും വസ്തുനിഷ്ഠമായ തെളിവില്ലായ്മയുമാണ് ഇവയിൽ പലതും. എങ്കിലും ശബരിമല ക്ഷേത്രവും ഇവിടുത്തെ പ്രതിഷ്ഠയായ അയ്യപ്പനും അത്ഭുതകരമായ രീതിയിൽ പിൽക്കാലത്ത് മനുഷ്യ മനസ്സിൽ ഇടം നേടി. ശബരിമലയ്ക്ക് അടുത്ത കാലം വരെ ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്, 20-ആം നൂറ്റാണ്ടിൻ്റെ പകുതി കഴിഞ്ഞിട്ടുണ്ടാവും, അവിടെ ഒരു കേസ് ഉണ്ടായല്ലോ ക്ഷേത്രം കത്തിക്കലൊക്കെ. അപ്പോൾ ഒരു കൂട്ടർ അവിടെ ഒരു ഒരു ദിക്കിൽ ഒരു കുരിശ് കൊണ്ടുവച്ചു, അത് സെൻറ്റ് തോമസ് കൊണ്ടെന്ന് വെച്ചതാണ് എന്ന് പ്രചരണം തുടങ്ങി. അപ്പോൾ സെൻറ്റ് തോമസ് വന്നില്ലെന്ന് അറിയില്ല, വന്നിട്ടുണ്ടാവാൻ യാതൊരു ചാൻസും ഇല്ല. പക്ഷേ വന്നിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് സെഞ്ചുറിയിൽ AD പറ്റുള്ളൂ. അന്ന് അവിടെയൊക്കെ കാടായിരിക്കും, അന്ന് അവിടെ ബ്രാഹ്മണരെ കൺവേർട്ട് ചെയ്യാനുള്ള യാതൊരു സ്കോപ്പും ഇല്ല. എങ്കിലും അങ്ങനെയാണ് പറഞ്ഞ് ഉണ്ടാക്കി. ഹിന്ദുക്കളൊക്കെ ശബരിമല അയ്യപ്പന് വേണ്ടിയും ക്രിസ്ത്യാനികളൊക്കെ ക്രിസ്തുവിന് വേണ്ടിയും അങ്ങനെ ഒരു ഒരു യുദ്ധം അവിടെ പ്രക്ഷോഭം നടന്നു. അതാണ് അതിൻ്റെ പ്രാധാന്യം വരുന്നത്. അതുവരെ അതിനൊരു പ്രത്യേക പ്രാധാന്യ സ്ഥലത്തിലുള്ള അയ്യപ്പനൊന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ മറ്റ് ഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും കാണാത്തത്ര വിശ്വാസികൾ ശബരിമലയിലേക്കെത്തി. പലരും പലതരത്തിലുള്ള അനുഭവങ്ങൾ അയ്യപ്പനെക്കുറിച്ച് സൂക്ഷിക്കുന്നവരുണ്ട്. മനുഷ്യൻ്റെ ഭൗതികമായ വളർച്ചയ്ക്കൊപ്പം അവൻ്റെ ആത്മീയമായ സംഘർഷങ്ങൾക്ക് ഉപശാന്തിയാകുന്ന തരത്തിൽ അയ്യപ്പ വിശ്വാസവും പല കാലങ്ങളിലൂടെ വളർന്നു വന്നു എന്നതാണ് യാഥാർത്ഥ്യം. അയ്യപ്പൻ്റെ അവിടെ വാവരുടെ കൺസെപ്റ്റ്, അയ്യപ്പ ക്ഷേത്രം പുതുക്കിപ്പണിത നമ്മുടെ തിരുവിതാംകൂറിലെ പോളച്ചിറക്കൽ കൊച്ചുമ്മൻ എന്ന് പറയുന്ന കുടുംബം, ആ ഒരു ക്രൈസ്തവൻ പണിത ഒരു ക്ഷേത്രം. തിരുവിതാംകൂറിൽ ഒട്ടനവധി ഹിന്ദു കോൺട്രാക്ടർമാരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും ഒരു ക്രൈസ്തവ കോൺട്രാക്ടർ മുന്നോട്ട് വന്നുകൊണ്ട് കുടുംബനങ്ങളുള്ള ഈ ക്ഷേത്രം ഞാൻ പണിതു കൊൽക്കാം എന്ന് പറഞ്ഞ വ്യവസ്ഥയിൽ അത് തിരുവിതാംകൂർ രാജാവുമായി ഉടമ്പടി ഉണ്ടാക്കി ഈ ക്ഷേത്രം പണിതു തന്ന ഒരു ക്രൈസ്തവ കുടുംബമാണ്. അഞ്ചു കോടി ഭക്തജനങ്ങൾ ഈ വർഷം മണ്ഡലകാലത്ത് ശബരിമലയിൽ എത്തുമെന്നായിരുന്നു കണക്ക്. അതനുസരിച്ചുള്ള ഒരുക്കങ്ങളാണ് ഏതാണ്ട് പന്തളം മുതൽ സന്നിധാനം വരെ നടത്തിയത്. ലക്ഷക്കണക്കിന് തൊഴിൽ സാധ്യതകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ഇവിടേക്ക് എത്തിയവരുണ്ട്. പക്ഷേ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലെ ഒക്കെ വരുമാനവും കുറഞ്ഞു. 10,000-ന് 10,000 തൊഴിൽ സാധ്യതകളും ഇല്ലാതായി. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ, അല്ലെങ്കിൽ ശബരിമല സീസണിൽ ഉണ്ടാകുന്ന സാമ്പത്തിക വരവിനെ ഗണ്യമായി ബാധിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ശബരിമലയിലെ വരുമാനം കൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ ഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും പൂജാവിധികളും ദൈനംദിന പ്രവർത്തനങ്ങളും നടക്കുന്നത്. എന്നു മാത്രമല്ല, മണ്ഡലകാലമാകുമ്പോഴേക്കും പന്തളം മുതൽ പമ്പയിലും സന്നിധാനത്തും കച്ചവടക്കാരായി എത്തുന്നവർ നിരവധിയാണ്. ചെറിയ കടകൾ മുതൽ വലിയ മുതൽമുടക്കുള്ള സ്ഥാപനങ്ങൾ വരെ താൽക്കാലികമായി സ്ഥാപിക്കുന്നു ഇക്കൂട്ടർ. സാമ്പത്തികമായി നല്ല നേട്ടമുണ്ടാക്കിയാണ് പലപ്പോഴും അവർ മടങ്ങാറുള്ളത്. എന്നാൽ ഈ വർഷം ഇക്കൂട്ടരുടെ കണക്കുകൂട്ടലാകെ തെറ്റി. കടം വാങ്ങിയും പലതും പണയപ്പെടുത്തിയും ഇവിടെ എത്തിയിട്ടുള്ള കച്ചവടക്കാർ കടുത്ത നിരാശയിലാണ്. ദൂരങ്ങൾ പിന്നിട്ടെത്തിയ പല സാധനങ്ങളും ആവശ്യക്കാരില്ലാതെ നശിച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം നല്ല ആളുണ്ടായിരുന്നു, ഈ വർഷം തീരെ ആളില്ല. തീരെ ആളെന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും ആൾ വരുന്നില്ല.
കേരളത്തിൽ നിന്ന് വരുന്നവരുണ്ടും അടുത്ത സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരുമുണ്ട്. കേരളക്കാർ പോലും വരുന്നില്ല. ഒരു 10,000 രൂപയുടെ ബിസിനസ് നടക്കുമായിരുന്നു, ഇപ്പം ഒരു 500 രൂപ പോലും വിൽക്കുന്നില്ല. ആദ്യ ദിവസങ്ങളിൽ പന്തളം മുതൽ സന്നിധാനം വരെ കാണാറുള്ള സ്വാമിമാരുടെ തിരക്ക് പകുതിയായി കുറഞ്ഞിരിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയും മികച്ച നിലവാരത്തിലെത്തുന്ന കാലം കൂടിയാണ് ഇത്. എന്നാൽ അതൊക്കെ നഷ്ടമാവുകയാണെന്നതാണ് വാസ്തവം. വരും നാളുകളിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകാതിരിക്കുമെന്നാണ് ശബരിമല ഭക്തർ വിശ്വസിക്കുന്നത്. അതിനെതിരെ ഉണ്ടാകുന്ന ഏതു പ്രതിസന്ധിയും പരിഹരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതും. അത് സാധ്യമാകുന്നതാണ് മതേതരമായ മലയാളി ജീവിതത്തിന്റെ നല്ല മാതൃക. കാലാനുസൃതമായ മാറ്റങ്ങൾ വേണമെന്ന് വാദിക്കുമ്പോഴും അതൊരു ഒരു അധികാര ശക്തിയുടെ ആജ്ഞയായിട്ട് മാറുമ്പോൾ ആ ആജ്ഞയെ വിധേയമാകാൻ കൂട്ടാക്കാത്ത ഒരു ജനസഞ്ചയം ഭക്തന്മാരിൽ ഉണ്ടാകുന്നതും സ്വാഭാവികം. നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശനം ഇല്ലാതിരുന്ന ഏറ്റവും വലിയ ഒരു ജനസംഖ്യ ഇവിടെ ഉണ്ടായിരുന്നത്. ആ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഇന്ന് ക്ഷേത്രത്തിലുള്ള പൂജാരികളാവാം. അതിൽ കവിഞ്ഞ ആധാരമൊന്നുമില്ലല്ലോ ഇതിൽ, ഉണ്ടോ? അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും ഈ മാറ്റം വരും, വന്നേ തീരൂ. രാഷ്ട്രീയമായ വിയോജിപ്പുകളും പ്രതിസന്ധികളുമൊക്കെ അധികാരവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന വിശ്വാസവുമായി അതിനെ കൂട്ടിക്കെട്ടേണ്ടതില്ല. ആ അർത്ഥത്തിൽ ശബരിമലയിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ അവസാനിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഓരോ രാഷ്ട്രീയ കക്ഷിയും ചെയ്യേണ്ടത്. പകരം വിശ്വാസികളെ അവരുടെ സമാധാനപരമായ വിശ്വാസത്തിലേക്ക് പോകാൻ അനുവദിക്കുക. അതിൽ അധികാര രാഷ്ട്രീയത്തിൻ്റെയും അല്ലെങ്കിൽ അധികാര മത്സരത്തിൻ്റെയും സാധ്യതകൾ അന്വേഷിക്കാതിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു പരിഷ്കൃത രാഷ്ട്രീയ അവസ്ഥയിൽ നാം ശ്രമിക്കേണ്ടത്.